പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷമായിരിക്കുന്നുവോ? ഇല്ല ബ്രദർ, എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ അപമാനപ്പെടുമെന്ന് തോന്നുന്നു. കർത്താവിന്റെ വചനങ്ങളെ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, അവൻ നോക്കിക്കോളുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വേറെ വിധത്തിലാണ് നടക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടോ? ദൈവം എന്താണ് പറയുന്നതെന്നറിയാം. ഒരു ഭക്തൻ പറയുന്നു, യെശയ്യാവ് 9:7 യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോവുകയില്ല. നിങ്ങൾക്ക് തുണയായിരിക്കുന്നത് ആരാണ്? കർത്താവല്ലേ? യേശുവല്ലേ തുണയായിരിക്കുന്നത്? അവനല്ലേ കൈപിടിച്ച് നടത്തുന്നത്? പിന്നെ എന്തിനാണ് അമ്പരന്ന് പോകുന്നത്? ഇപ്പോൾ നാണം കെട്ടതായി തോന്നും, പക്ഷേ ഒടുവിൽ നിങ്ങളെ പരിഹസിച്ചവർ അപമാനപ്പെട്ടു പോകും. നിങ്ങൾ അപമാനപ്പെടുകയില്ല, കാരണം അവൻ തുണയായിരിക്കുന്നു. യേശു നിങ്ങൾക്ക് തുണയായിട്ടുണ്ട്. നിങ്ങളെ എങ്ങനെ അപമാനത്തിനിരയാക്കും? ഒരിക്കലും അപമാനപ്പെടുകയില്ല. ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നുമായിരിക്കും. എന്നാൽ നിങ്ങൾ വിശ്വാസത്തോടെ പറയണം, കർത്താവ് എനിക്ക് തുണയായിരിക്കുന്നു, ഞാൻ അമ്പരന്ന് പോവുകയില്ല എന്ന് പറഞ്ഞു നോക്കൂ. ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തും. നിങ്ങൾ പറയൂ, കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട്, ഞാൻ നാണം കെട്ടു പോവുകയില്ല. ധൈര്യമായി പറയൂ, എന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവം നിങ്ങളെ ലജ്ജിക്കാൻ ഇടയാക്കുകയില്ല. പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തുണയായിട്ടുണ്ട്, ഞങ്ങൾ ലജ്ജിക്കാൻ ഇടവരില്ല എന്നിവർ വിശ്വാസത്തോടെ പറയുന്ന പിതാവേ, ഞങ്ങൾ ഒരാൾ പോലും ലജ്ജിക്കാൻ അങ്ങ് അനുവദിക്കില്ല. അങ്ങയുടെ മക്കളിൽ ഞാൻ ഒരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.